السلام عليكم ورحمة الله وبركاته. എല്ലാത്തിനും പരിഹാരമുള്ള ذكر ഏതാണെന്ന് ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട്. വിഷമങ്ങൾ ടെൻഷനുകൾ നീങ്ങാൻ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാൻ കുടുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ പെട്ടെന്ന് പൂർത്തിയായി കിട്ടാൻ ജീവിതത്തിൽ പതിവാക്കേണ്ട ذكر ഏതാണെന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. മൻ ലസിമൽ ഇസ്തിഗ്ഫാറ, ഒരാൾ തന്റെ ജീവിതത്തിൽ ഇസ്തിഗ്ഫാർ നിർബന്ധമാക്കിയാൽ എന്ന് പറഞ്ഞാൽ പതിവാക്കിയാൽ, എല്ലാ ദിവസവും ചൊല്ലി ജീവിതകാലം മുഴുവനും മരണം വരെ പതിവാക്കുന്ന ഒരാൾ, ജഅലല്ലാഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജ, അവന്റെ ജീവിതത്തിൽ അല്ലാഹു ഒരു ഹമ്മും കൊടുക്കൂല, ഒരു ദുഃഖം, ടെൻഷന്, വിഷമം, പ്രയാസം, എന്തൊക്കെ പേരിൽ ഞാൻ പറയുന്നുണ്ടോ, ഒരു ദുഃഖവും ഒരു ടെൻഷനും ഒരു പ്രയാസവും അവന്റെ ജീവിതത്തിൽ കൊടുക്കൂല. എല്ലാവിധ ഹമ്മിൽ നിന്നും അല്ലാഹു അവനെ രക്ഷപ്പെടുത്തും. ഓ മിൻ കുല്ലി ളീഖിൻ മഖ്റജ, എല്ലാവിധ കുടുക്കുകളിൽ നിന്നും അല്ലാഹു രക്ഷപ്പെടുത്തും. എന്തെല്ലാം കുടുക്കുകളുണ്ടോ അതിൽ നിന്നെല്ലാം അല്ലാഹു രക്ഷപ്പെടുത്തും. വറസഖഹു, അല്ലാഹു എനിക്ക് നൽകും, റിസ്ക് നൽകും, സമ്പത്ത് നൽകും. മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ ജീവിക്കാൻ ആവശ്യമായ റിസ്ക്, സമ്പത്ത്, പണം, വീട്, മക്കള്, വാഹനം, എന്തൊക്കെ ജീവിക്കാൻ ആവശ്യമുണ്ടോ അതൊക്കെ അല്ലാഹു നൽകും. ജീവിതത്തിൽ ഐശ്വര്യം നൽകും. ഇസ്തിഗ്ഫാർ പതിവാക്കുന്നവർക്ക് ദുനിയാവിൽ അല്ലാഹു നൽകുന്ന മൂന്ന് കാര്യം: ടെൻഷൻ ഉണ്ടാകൂല, കുടുക്കിൽ പെടൂല, സമ്പത്ത് കൊടുക്കും. അതുകൊണ്ടാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് പറഞ്ഞത്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നു. നൂഹ് നബി അലൈഹിസ്സലാം തന്റെ കൗമിനോട്, ജനതയോട് പറഞ്ഞത്, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, ഫഖുൽതു സ്തഗ്ഫിറു റബ്ബക്കും. നൂഹ് നബി അലൈഹിസ്സലാം സമൂഹത്തിനോട് പറഞ്ഞു, ഇസ്തിഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ നിങ്ങളെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലുക, റബ്ബിനിക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലുക, പാപമോചനം നടത്തുക. ഇന്നഹു കാന ഗഫ്ഫാറ, അല്ലാഹു വല്ലാതെ പൊറുത്തു തരുന്നവനാണ്. ഗഫ്ഫാർ, വല്ലാതെ പൊറുത്തു തരുന്നവനാണ്. ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ എന്താ നിങ്ങൾക്ക് ലഭിക്കുന്നത്? തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നു, നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, യുർസിലു സമാ അലൈക്കും മിദറാറ, നിങ്ങൾക്ക് ഇപ്പോൾ മഴ ആവശ്യമുണ്ട്, ആ മഴ അല്ലാഹു നിങ്ങൾക്ക് നൽകും. വയുംദിദുക്കും ബി അംവാ, നിങ്ങൾക്ക് മുതൽ ആവശ്യമുണ്ട്, മുതൽ അല്ലാഹു നൽകും. ഓ ബനീന, നിങ്ങൾക്ക് മക്കൾ ആവശ്യമുണ്ട്, മക്കളെ നൽകും. വജഅൽ ലക്കും ജന്നാത്ത്, നിങ്ങൾക്ക് തോട്ടങ്ങൾ നൽകും. വജഅൽ ലക്കും അൻഹാറ, പുഴകളെ നൽകും, തോട്ടത്തിന് ആവശ്യമായ വെള്ളം, പുഴകളെ നൽകും. എന്തൊക്കെ ദുനിയാവിൽ ജീവിക്കുമ്പോൾ എന്തൊക്കെ ഐശ്വര്യമാണ് അതൊക്കെ അല്ലാഹു നൽകും. നിങ്ങൾ ചെയ്യേണ്ടത് ഇസ്തിഗ്ഫാർ നിങ്ങൾ ധാരാളം ചൊല്ലണം. ഇസ്തിഗ്ഫാർ എല്ലാത്തിനും പരിഹാരമുള്ള ഒരു ദിക്റാണ്. ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ അടുത്തേക്ക് ഒരു മനുഷ്യൻ വന്ന് പറഞ്ഞു, മഹാനവരുകളെ, വലിയ പ്രയാസത്തിലാണ്, നാട്ടിൽ മഴയില്ല, കൃഷികളെല്ലാം ഉണങ്ങിപ്പോയി, മൃഗങ്ങളെല്ലാം ചത്തുപോയി. അപ്പോൾ ഹസനുൽ ബസ്രി തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ അസ്തഗ്ഫിറുല്ലാഹ്, ഇസ്തിഗ്ഫാർ ധാരാളം ചൊല്ലുക. വശക്കായി ആഖർ അൽ ഫഖ്ർ, മറ്റൊരാൾ വന്ന് പറഞ്ഞു, മഹാനവരുകളെ, ദാരിദ്ര്യമാണ്, കയ്യിലൊന്നുമില്ല, പണമില്ല, സമ്പത്തില്ല, ജീവിക്കാൻ വലിയ പ്രയാസപ്പെടുന്നു, എന്തെങ്കിലും പരിഹാരം പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ, ഫഖാൽ അസ്തഗ്ഫിറു, അയാളോടും പറഞ്ഞു, ഇസ്തിഗ്ഫാർ ചൊല്ലുക. വശക്കായി ആഖർ, മൂന്നാമത്തെ ഒരാൾ പറഞ്ഞു, ജഫാഫ ബുസ്താനുഹു, മൂന്നാമത്തെ ഒരാൾ പറഞ്ഞു,
തോട്ടങ്ങളെല്ലാം ഉണങ്ങിപ്പോയിരിക്കുന്നു, മഴയില്ല. അയാളോട് പറഞ്ഞു, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യുക. മക്കളെല്ലാം മക്കളില്ലാത്തവരോടും പറഞ്ഞു, എന്താണ്, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലുക. മഴയില്ലാത്തവരോടും ഇസ്തിഗ്ഫാർ ചൊല്ലാൻ പറഞ്ഞു. കടമുള്ളവരോടും, അതേപോലെ തന്നെ കയ്യിൽ സമ്പത്ത് പണമില്ലാത്തവരോടും ഹസ്സനുൽ ബസ്രി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ധാരാളം ഇസ്തിഗ്ഫാർ ചൊല്ലുക. അപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, എല്ലാവർക്കും ഒരേ പരിഹാരമാണോ മഹാനവരുകൾ പറഞ്ഞു കൊടുത്തത്? അപ്പോൾ ഈ ആയത്താണ് നൂഹ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞുകൊടുത്ത, സമൂഹത്തിനോട് പറഞ്ഞുകൊടുത്ത ഈ ആയത്താണ് ഓതിക്കൊടുത്തത്. ഇസ്തിഗ്ഫാർ എല്ലാത്തിക്കും പരിഹാരമാണ്. ചുരുങ്ങിയത് 100 ഇസ്തിഗ്ഫാർ ഓരോ ദിവസം നാം ചൊല്ലണം. മാമിൻ നബദിൻ വലാ അമതിൻ യസ്തഗ്ഫിറുല്ലാഹ കുല്ല യൗമിൻ 70 മറ. ഒരാൾ ദിവസം 70 ഇസ്തിഗ്ഫാർ ചൊല്ലുകയാണെങ്കിൽ അവന്റെ ആ ദിവസത്തെ 70 ചെറുദോഷങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. ഒമാ കാ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഒമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅന്ത ഫീഹിം ഒമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറു. ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവരെ അല്ലാഹു ഒരിക്കലും ശിക്ഷിക്കൂല. ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവരെ അല്ലാഹു ഒരിക്കലും ശിക്ഷിക്കൂല. ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവരെ അല്ലാഹുവിനിക്ക് ഏറെ ഇഷ്ടമാണ്. മൻ ഇസ്തഗ്ഫറ ലിൽ മുഅ്മിനീന വലിൽ മുഅ്മിനാതി കതബല്ലാഹു ലഹു ബികുല്ലി മുഅ്മിനിൻ വമുഅ്മിനാത്തിൻ. ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകളായ ആണുങ്ങളും മുഅ്മിനീങ്ങളായ ആണുങ്ങളും മുഅ്മിനത്തുകളായ പെണ്ണുങ്ങളും, അവർക്ക് വലിയ സ്ഥാനമാണ് ദുനിയാവിലും ആഖിറത്തിലും ഉള്ളത്. അവർ ചൊല്ലുന്ന ഓരോ ഇസ്തിഗ്ഫാറിനും അല്ലാഹു വലിയ സ്ഥാനമാണ്, വലിയ ബഹുമാനമാണ്, വലിയ മഹത്വമാണ് ദുനിയാവിലും ആഖിറത്തിലും നൽകുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയം, ഇസ്തിഗ്ഫാർ എല്ലാത്തിനും പരിഹാരമാണ്. നമ്മുടെ വിഷമം മാറാൻ, ടെൻഷന് നീങ്ങാൻ, ദുഃഖങ്ങൾ നീങ്ങാൻ, സങ്കടങ്ങൾ മാറാൻ, പ്രതിസന്ധികൾ മാറാൻ, കുടുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ, കടം വീടാൻ, അതേപോലെ തന്നെ നല്ല ജോലി ലഭിക്കാൻ, ശമ്പളം കിട്ടാൻ, വിസ ശരിയാകാൻ, മക്കളുണ്ടാകാന്, എന്തൊക്കെ ദുന്യവിയായ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ, മുറാദുകൾ ഉണ്ട്, അതൊക്കെയും ഹാസിലാകാൻ, പൂർത്തിയായി കിട്ടാൻ ഇസ്തിഗ്ഫാർ പരിഹാരമാണെന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ധാരാളം ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇസ്തിഗ്ഫാറിന്റെ ബർക്കത്ത് കൊണ്ട് ദുനിയാവും ആഖിറും അല്ലാഹു നമുക്ക് രക്ഷപ്പെടുത്തി തരട്ടെ. നമ്മുടെ എല്ലാ വിഷമങ്ങളും, പ്രയാസങ്ങളും, ബുദ്ധിമുട്ടുകളും, സങ്കടങ്ങളും, ദുഃഖങ്ങളും, രോഗങ്ങളും, കടങ്ങളും അല്ലാഹു മാറ്റി തരട്ടെ. ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെ, റാഹത്തോടെ, ആരോഗ്യത്തോടെ, ആരോഗ്യത്തോടെ, മനസ്സമാധാനത്തോടെ ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പെട്ടെന്നുള്ള രോഗങ്ങൾ, മരണങ്ങൾ, അപകടങ്ങൾ, ദുരന്തങ്ങൾ ഇന്ന് അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. നമ്മുടെ കടങ്ങളെ അല്ലാഹു വീടാനുള്ള, അത് വീട്ടി സമാധാനത്തോടെ ജീവിക്കാനുള്ള വഴികൾ അല്ലാഹു തുറന്നു തരട്ടെ. ദുആ കൊണ്ട് ഏൽപ്പിച്ച വസിയത്ത് എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ. അവരുടെ ഉദ്ദേശങ്ങൾ അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കട്ടെ. വിഷമങ്ങൾ അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. ജീവിതത്തിൽ വലിയ ഐശ്വര്യം, സന്തോഷം അല്ലാഹു നമുക്ക് നൽകട്ടെ. ജീവിക്കുന്ന കാലത്തോളം ഒരാളുടെ മുമ്പിലും കൈനീട്ടാതെ, യാചിക്കാതെ, നല്ല അന്തസ്സോടെ ജീവിക്കാനുള്ള വലിയ തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും.